മുന്നത്തെ വീഡിയോയിലെ എം ബി ബി എസിൻ്റെ അലോട്ട്മെൻറ്റിലെ അവസാന റാങ്കുകളും അതിൻ്റെ കാറ്റഗറി റാങ്കും വിശദീകരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഡി എസിനത് കൂടെ ചെയ്യാമെന്നുള്ളത്. ആ വീഡിയോ കാണാത്തവർക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി അത് കാണാവുന്നതാണ്. എം ബി ബി എസിൻ്റെ സാധ്യതകൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ സൈഫ് വളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച്, സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. ബി ഡി എസിലെ അവസാന റാങ്കുകൾ നമുക്ക് നോക്കാം. പല വിദ്യാർത്ഥികളും ഈ ബി ഡി എസ് കിട്ടുന്ന ആളുകൾക്കൊക്കെ എം ബി ബി എസ് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ എം ബി ബി എസ് അവർക്ക് പ്രൈവറ്റായിട്ട് പഠിക്കാനും പറ്റും. ഈ സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ബി ഡി എസ്, ബി എം എസ്, ബി എച്ച് എം എസിലേക്കൊക്കെ അവരെ മാറ്റി നിർത്തുന്നത്. പിന്നിവേ ബി ഡി എസിൻ്റെ അവസാന റാങ്കുകൾ ഇങ്ങനെയാണ്. ജനറൽ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് കോഴിക്കോട് 2075 വിദ്യാർത്ഥി കിട്ടിയപ്പോൾ തിരുവനന്തപുരത്ത് 2415 ആയിരുന്നു. തൃശ്ശൂർ 3022, കോട്ടയത്ത് 3076, കണ്ണൂർ 3182, ആലപ്പുഴ 3303 ജനറൽ റാങ്ക് വരുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇ ഡബ്ല്യു എസിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് ഡെൻ്റൽ കോളേജിൽ 4205 ആയിരുന്നു അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കെങ്കിൽ 198 അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത്. 4739 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ ട്രിവാൻഡ്രത്ത് 224 എന്നതായിരുന്നു അവരുടെ കാറ്റഗറി. 4855 തൃശ്ശൂർ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കെങ്കിൽ 234 കാറ്റഗറി. 4998 കോട്ടയത്ത് വരുമ്പോൾ 246 ഇ ഡബ്ല്യു എസ് കാറ്റഗറി റാങ്ക് വരുന്നത്. 5146 ആലപ്പുഴ വരുമ്പം 250 അവരുടെ കാറ്റഗറി റാങ്ക് വരുന്നത്. കണ്ണൂർ 5375 വരുന്ന സമയത്ത് 269 അവരുടെ കാറ്റഗറി റാങ്ക് വരുന്നത്. ഇനി ഈഴവ വിഭാഗത്തിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 2152 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നത്. എന്നാൽ 305 അവരുടെ കാറ്റഗറി. ട്രിവാൻഡ്രത്ത് 2818 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ 384 കാറ്റഗറി. 3245 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് തൃശ്ശൂർ 445 കാറ്റഗറി. കോട്ടയത്ത് 3456 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ 471 എന്നുള്ള കാറ്റഗറി റാങ്കായിരുന്നു. ആലപ്പുഴ 3864 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ വരുമ്പോൾ 521 കാറ്റഗറി റാങ്ക്. കണ്ണൂർ 4318 ആയിരുന്നു എസ് എം റാങ്കെങ്കിൽ 560. അതായത് ഈവ വിഭാഗത്തിൽ 560 കാറ്റഗറിക്കാർ വരെ ബി ഡി എസിന് ഗവൺമെൻറ് കോളേജുകൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിംസിലേക്ക് വരുമ്പോൾ കോഴിക്കോട് 2140 എന്ന എസ് എം റാങ്കിൽ 753 ആയിരുന്നു കാറ്റഗറി. 2525 തിരുവനന്തപുരത്ത് എസ് എം റാങ്കിന് അഗെയിൻസ്റ്റായിട്ട് 868 എന്നുള്ള കാറ്റഗറി റാങ്കും. തൃശ്ശൂർ 3197 1023 എന്നുള്ള കാറ്റഗറി റാങ്കും. 3251 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് കോട്ടയത്ത് വന്നപ്പോൾ അവരുടെ കാറ്റഗറി റാങ്ക് 1034. 3489 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആലപ്പുഴ വന്നപ്പോൾ 1095 ആയിരുന്നു കാറ്റഗറി റാങ്ക്. കണ്ണൂർ 3612 സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും 1123 അവരുടെ കാറ്റഗറിയാണ്. അപ്പോൾ 1123 വരെ കാറ്റഗറിയിൽ വന്നൊരാൾക്ക് ബി ഡി എസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റിൽ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പല ആളുകളും ബി ഡി എസിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അത്തരം ആളുകൾക്ക് ഇനി ഗവൺമെൻറ്റിലും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ, പ്രൈവറ്റിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ മോപ്പപ്പിൽ ബി ഡി എസിന് കൊടുക്കാം. മോപ്പപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ഇനിയും അടുത്ത മോപ്പപ്പിൻ്റെ അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് അറിയുക ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ, അവർക്കിനി മോപ്പപ്പിലേക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ആ സമയത്തായിട്ട് നമുക്ക് അറിയാൻ സാധിക്കാം. ലാറ്റിൻ കത്തോലിക്കിലേക്ക് വരുന്ന സമയത്ത് തൃശ്ശൂർ 3240, ആലപ്പുഴ 3750, തിരുവനന്തപുരം 4979, കോഴിക്കോട് 5853, കോട്ടയം 6662, കണ്ണൂർ 6886, അതായത് ഇതൊക്കെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കാണ്. 53 എന്നുള്ള കാറ്റഗറി റാങ്കിൽ തുടങ്ങി 124 എന്നുള്ള കാറ്റഗറി റാങ്കിൽ അവസാനിച്ചിരിക്കുന്നു. അവസാനമായിട്ട് 104 റാങ്ക് കിട്ടിയ ഒരു കുട്ടിയാണ് ലാറ്റിൻ കത്തോലിക്കിൽ ബി ഡി എസിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ധീവര കമ്മ്യൂണിറ്റി 7948 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, 9512 അവസാനിച്ചിരിക്കുന്നു കണ്ണൂർ. ഇവിടെ കാറ്റഗറി റാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്ന 54 സ്റ്റാർട്ട് ചെയ്തിട്ട് 75 വരെയാണ്. വിശ്വകർമ്മ 2595 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് 4630 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ തന്നെ കണ്ണൂർ അവസാനിച്ചപ്പോൾ അവരുടെ കാറ്റഗറി സ്റ്റാർട്ട് ചെയ്ത 38 അവസാനിച്ചത് 79 ആണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അദർബേക്കോട് ക്രിസ്ത്യൻ 3516 തൃശ്ശൂർ, 21 കാറ്റഗറി റാങ്ക്. 6375 കോഴിക്കോട്, 45 ആയിരുന്നു കാറ്റഗറി റാങ്ക്. മറ്റുള്ള കോളേജുകളിലൊന്നും അവരെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല.
കുടുംബ വിഭാഗം വരുമ്പോഴും 14,875 എന്നുള്ളതായിരുന്നു. അതായത് 27 കാറ്റഗറി റാങ്ക്, 14,979 28 കാറ്റഗറി റാങ്കുള്ളവർക്കും കോഴിക്കോടും തൃശ്ശൂർ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അത്രയും കുട്ടികളെ കൊടുത്തിട്ടുള്ളൂ BDS-ന് എന്നുള്ളതാണ് ആ ഒരു വിഭാഗത്തിൽ വരുമ്പോൾ. SC-യിലേക്ക് വരുന്ന സമയത്ത് 12,558 കോഴിക്കോടും തൃശ്ശൂർ 12,757 തിരുവനന്തപുരം 12,869 ആലപ്പുഴ 12,994 കോട്ടയം 13,090 കണ്ണൂർ 13,350 റാങ്കുകൾ വന്നിരിക്കുന്നത്. അവരുടെ കാറ്റഗറി റാങ്ക് 274 287 293 302 305 319 അവസാനിച്ചിരിക്കുകയാണ്. ST-യിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് നോക്കുക, 20,894 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലുള്ള ST വിദ്യാർത്ഥി പോകുമ്പോൾ അവരുടെ കാറ്റഗറി 54 മാത്രമാണ്. 21,229 വരുമ്പം 60, 23,178 വരുമ്പോൾ 64, 22,119 വരുമ്പോൾ 73, 22,375 വരുമ്പോൾ 75 കാറ്റഗറി റാങ്കിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ST വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് ആകെ ഗവൺമെൻറ് കോളേജുകളുടെ അവസാനത്തെ റാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക, എന്താണ് പ്രൈവറ്റ് കോളേജുകളുടെ അവസ്ഥ? പ്രൈവറ്റ് കോളേജുകളുടെ BDS കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾക്ക് കിട്ടുമോ, എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈവറ്റ് കോളേജിൽ മലബാർ ഡെൻ്റൽ കോളേജ് എടപ്പാളിൽ 15,592 റാങ്കുള്ള വിദ്യാർത്ഥിയാണ് ഫസ്റ്റ് എൻട്രി ആയിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറയുന്നത് BDS-ൻ്റെ പ്രൈവറ്റ് കോളേജുകളിൽ. ഓക്കെ, ഇനി അത് കണ്ണൂർ ഡെൻ്റൽ കോളേജുകളിലേക്ക് വരുന്ന സമയത്ത് 19,885 EWS വിഭാഗക്കാരും കിട്ടിയിരിക്കുന്നത്. അവരുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 1053 1053 കാറ്റഗറി റാങ്കുള്ള ഒരാൾക്ക് BDS പ്രൈവറ്റ് കിട്ടിയിരിക്കുന്നു. എടപ്പാൾ കോളേജിൽ തന്നെ ഇയവ കാറ്റഗറി 18,044 എന്നുള്ള റാങ്കിലേക്ക് എത്തിയപ്പോൾ 2,539 ആയിരുന്നു ഇയവക്കാരുടെ കാറ്റഗറി എന്ന് പറയുന്നത്. ശങ്കര ഡെൻ്റൽ കോളേജ് വർക്കലയിൽ 18,339 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആയിരുന്നു. അവിടെ മുസ്ലിംസാണ്, മുസ്ലിംസിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 4,550 ആയിരുന്നു അവിടെ കാറ്റഗറി എന്ന് പറയുന്നത്. എജ്യൂക്കേർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് മലപ്പുറത്ത് 15,236 വിഭാഗത്തിൽ BH-ക്കാരനെ കിട്ടി. അവരുടെ കാറ്റഗറി 670 ആയിരുന്നു. അതേപോലെ ശ്രീ ആഞ്ചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് അത്തോളിയിലുള്ള മലബാർ കോളേജിൻ്റെ കീഴിൽ വരുന്ന കോളേജിൽ 20,370 ആയിരുന്നു അവരുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എന്ന് പറഞ്ഞത്. ലാറ്റിൻ കത്തോലിക്ക് 493 അവരുടെ കാറ്റഗറി റാങ്ക്. എജ്യൂക്കേറിൽ തന്നെ 18,073 ദീപല കമ്മ്യൂണിറ്റിക്കാർ 215 കാറ്റഗറി റാങ്ക്. ശ്രീ ആഞ്ചനയിൽ 17,735 എന്നുള്ള ജനറൽ റാങ്ക്, അതായത് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ ഒരു അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യന് അഡ്മിഷൻ ലഭിച്ചിരിക്കുകയാണ്. 210 അവരുടെ കാറ്റഗറി റാങ്ക്. അതേപോലെ ശ്രീ ശങ്കര ഡെൻ്റൽ കോളേജ് വർക്കലയിൽ 22,374 എന്നുള്ള സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ ഒരു കുടുംബ വിഭാഗക്കാരന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അവിടെ കാറ്റഗറി 75. സെയിം കോളേജിൽ തന്നെ 21,793 കയൻ വിഭാഗക്കാരൻ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, കാറ്റഗറി 70. മലബാർ ഡെൻ്റൽ കോളേജ് എടപ്പാളിൽ SC വിഭാഗക്കാർ 18,839 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്, കാറ്റഗറി 540. ശ്രീ ആഞ്ജനേയ കോഴിക്കോട് 29,259 എന്നുള്ള റാങ്കിൽ 151 കാറ്റഗറി ST വിഭാഗക്കാർക്കും അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ഓൾ ഓവറുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാത്തത് PWD വിഭാഗത്തിൽ വരുന്നത് അല്ലെങ്കിൽ എക്സ് മിലിറ്ററി ഒക്കെ വരുന്ന ആളുകളൊക്കെ ആയിരിക്കും. അത്തരം ഡീറ്റെയിൽഡൊക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കാറ്റഗറി റാങ്ക് അറിയണമെങ്കിൽ ഈ വർഷത്തെ കീമിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെ വരുന്ന സീരിയൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് കാറ്റഗറി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് BDS-ൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത്. BDS ഇവിടെ പഠിക്കാൻ ഏകദേശം ഒരു 20 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ നമുക്കൊരു എക്സ്പെൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുടെ 3,30,000 രൂപയാണ് വാർഷിക ഫീസ് എല്ലാ ഫീസും കൂടെ വരുമ്പോൾ. BDS ഇത്ര ഫീസില്ലാതെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ ഡിപ്പെൻസ് ആണ്. പല കോളേജുകളിലും ചില കോളേജുകൾ അല്ലെങ്കിൽ ചില സംസ്ഥാനത്തൊക്കെ ഫീസ് കുറവുകളുണ്ടാവാം, ചില സംസ്ഥാനത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്രയും നല്ല ഡീറ്റെയിൽഡായിട്ട് അന്വേഷിച്ചിട്ട് അത്രയും അഡ്മിഷനൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഈ ഒരു സിനാരിയോ വെച്ചിട്ട്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി കോളേജുകൾ അഡ്മിഷൻ കിട്ടുകയോ ഇല്ലയെന്നൊക്കെ ഒന്ന് വിലയിരുത്തുക. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മോപ്പപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഓൾ ഇന്ത്യയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, വീഡിയോ ഒന്ന് നിങ്ങളുടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗ്രൂപ്പുകളിലേക്കോ മറ്റ് നീറ്റ് എക്സാമിനേഷൻ നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കൊക്കെ ഒരു സമാധാനം കിട്ടും, എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും, അവരുടെ ഒരു ഭാവി അവർക്ക് തീരുമാനിക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു ഷെയർ അവർക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുക്കുന്നതിൽ എത്തിച്ചേക്കാം. ഇത്രയും നേരം എന്നെ കേട്ടതിനും
കണ്ടതിനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.